അഫ്ഗാനിസ്ഥാനിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് സ്ത്രീകൾക്ക് വിലക്കേർപ്പെടുത്താനുള്ള താലിബാന്റെ തീരുമാനത്തെ അപലപിച്ച് ഗൾഫ് രാജ്യങ്ങൾ രംഗത്തെത്തി അത് പൗരാവകാശങ്ങൾക്കും ഇസ്ലാമിക മൂല്യങ്ങൾക്കും നിരക്കാത്ത നടപടിയാണെന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളുടെ നേതാക്കൾ വ്യക്തമാക്കി പെൺകുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം വിലക്കാനുള്ള തീരുമാനം താലിബാൻ പിൻവലിക്കണമെന്ന് ഗൾഫ് രാജ്യങ്ങൾ അഫ്ഗാൻ ഇടക്കാല സർക്കാരിനോട് ആവശ്യപ്പെട്ടു മൗലിക അവകാശ നിഷേധമാണ് നടക്കുന്നതെന്ന് സൗദി അഫ്ഗാൻ പെൺകുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നിഷേധിക്കാനുള്ള താലിബാൻ തീരുമാനത്തിൽ സൗദി വിദേശകാര്യ മന്ത്രാലയം ആശ്ചര്യവും ഖേദവും പ്രകടിപ്പിച്ചു ഈ തീരുമാനം എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളിലും ആശ്ചര്യമുളവാക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസത്തിൽ നിന്ന് സ്ത്രീകളെ വിലക്കുന്നത് അഫ്ഗാൻ സ്ത്രീകൾക്ക് അവരുടെ പൂർണ്ണമായ നിയമപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിന് തുല്യമാണ് അഫ്ഗാനിസ്ഥാന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സുരക്ഷ സ്ഥിരത വികസനം സമൃദ്ധി എന്നിവയ്ക്ക് വലിയ സംഭാവന നൽകുന്നതാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശമെന്നും അത് നിഷേധിക്കുന്നത് അവരുടെ മൌലിക അവകാശ ലംഘനമാണെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ആശങ്കയും നിരാശയും പ്രകടിപ്പിച്ച് ഖത്തറും രംഗത്തെത്തി അഫ്ഗാൻ താൽക്കാലിക ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ ഖത്തർ ഭരണകൂടം കടുത്ത ആശങ്കയും നിരാശയും പ്രകടിപ്പിച്ചു ഇത്തരം നിഷേധാത്മക നിലപാടുകൾ അഫ്ഗാനിസ്ഥാനിലെ മനുഷ്യാവകാശങ്ങളിലും വികസനത്തിലും സമ്പദ് വ്യവസ്ഥയിലും വലിയ രീതിയിൽ വിപരീത ഫലം സൃഷ്ടിക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി വിദ്യാഭ്യാസം ഉൾപ്പെടെ സ്ത്രീകൾ അവരുടെ എല്ലാ അവകാശങ്ങളും ആസ്വദിക്കുന്ന ഒരു മുസ്ലിം രാജ്യമെന്ന നിലയിൽ സ്ത്രീകളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഇസ്ലാമിക വിശ്വാസത്തിന്റെ അധ്യാപനങ്ങൾക്ക് എതിരാണ് അഫ്ഗാനിസ്ഥാന്റെ ഈ തീരുമാനമെന്ന് ഖത്തർ അടിവരയിട്ട് പറയുന്നതായി പ്രസ്താവന വ്യക്തമാക്കി അതിനാൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം താലിബാനോട് ആവശ്യപ്പെട്ടു അഫ്ഗാൻ ജനതയുടെ എല്ലാ അവകാശങ്ങളും പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം നേടിക്കൊടുക്കുക എന്നതാണ് ഖത്തർ ഭരണകൂടത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹവുമായി സഹകരിക്കാൻ താലിബാൻ തയ്യാറാവണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി താലിബാനെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന് യു എ ഇയും വ്യക്തമാക്കി യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വനിതാ വിദ്യാർത്ഥികളെ പിൻവലിക്കാനുള്ള താലിബാന്റെ തീരുമാനം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടയിൽ അഫ്ഗാൻ ഭരണകൂടത്തെ കൂടുതൽ ഒറ്റപ്പെടുത്തുമെന്ന് യു എ ഇ മുന്നറിയിപ്പ് നൽകി താലിബാനുമായി ഇടപഴകാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെ ഈ തീരുമാനം അപകടത്തിലാക്കുമെന്ന് യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ മന്ത്രാലയം പറഞ്ഞു ഈ തീരുമാനവും പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്നതിൽ നിലവിലുള്ള വിലക്കുകളും മൌലിക മനുഷ്യാവകാശ ലംഘനവും ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധവുമാണെന്ന് മന്ത്രാലയം ഔദ്യോഗിക വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രസ്താവനയിൽ പറഞ്ഞു ഈ തീരുമാനം വേഗത്തിൽ പിൻവലിക്കണമെന്നും യു ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മുതൽ അഫ്ഗാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും പൊതുജീവിതത്തിൽ നിന്ന് തുടച്ചു എന്ന ലക്ഷ്യത്തോടെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളുടെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഈ തീരുമാനമെന്ന് യു എ ഇ വിദേശകാര്യ അന്താരാഷ്ട്ര സഹകരണ അസിസ്റ്റന്റ് മന്ത്രി യു എൻ സ്ഥിരം പ്രതിനിധിയുമായ ലനാ നുസൈബ കുറ്റപ്പെടുത്തി നേരത്തെ അന്താരാഷ്ട്ര സമൂഹത്തിന് താലിബാൻ ഭരണകൂടം നൽകിയ ഉറപ്പുകൾക്ക് വിരുദ്ധമാണ് ഈ നടപടി ഇത് താലിബാൻ ഭരണകൂടത്തിന്റെ വിശ്വാസ്യത തകർക്കുമെന്നും അവർ അഭിപ്രായപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി